ഇരിക്കുന്നത്. ശരിക്കും അവരാണ് കാണേണ്ടത് അല്ലേ. കുറച്ചൊരു ഇതുള്ളവന് അയൽവാസി എന്താ പറയുക, ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കുമ്പോഴും പട്ടിണി കിടക്കുന്നവരായിരുന്നു വളരെ താഴത്തോട്ട് റസൂൽ പറഞ്ഞല്ലോ, ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കുമ്പോൾ നീ ഉപ്പിട്ട് കഞ്ഞി കുടിക്കേണ്ട പോലും അംഗീകരിച്ചും അതല്ല. അവിടെ ഇരുന്ന് കണ്ടാണ് ഇവർ ഈ വലിയ വർത്തമാനം പറഞ്ഞു ഭക്ഷണം വേസ്റ്റ് ആക്കുന്നവര്. ഇപ്പൊ നമ്മളെ പുത്തൂര് ഗ്രൗണ്ടിൽ നോമ്പായി കഴിഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചു കോഴിക്കോട് വരുന്ന ടൂക്കോപ്പി പോകുന്ന വരുന്ന വഴി ഇഷ്ടംപോലെ ആളുകൾ വീട്ടിൽ നിന്ന് നോമ്പ് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. എന്നിട്ട് ഈ ഭക്ഷണം കണ്ണി കണ്ടത് വേസ്റ്റാക്കി വേസ്റ്റാക്കി കളയുന്ന എത്ര എത്ര മനുഷ്യന്മാർ. നോമ്പർക്ക് അവർ തണ്ണീർ മത്തനും ഒരു ബത്തക്ക, മാസത്തിൽ ബത്തക്ക കുറച്ച് പൈനാപ്പിൾ, ഇത്തിരി മുന്തിരി വാങ്ങാൻ കഷ്ടപ്പെടുന്നവർ ഇന്നെ പോലത്തെ ആൾക്കാർ. ഞാൻ മാത്രമല്ല അത്, ഞാൻ എൻ്റെത് എന്ന് പറയുമ്പോൾ ആളുകളാണ് എൻ്റെ വീട്ടിലെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിക്കുന്നത് അല്ല. അങ്ങനെ ഈ ഓട്ടോറിക്ഷക്കാർ തൊഴിലാളികൾ, എനിക്ക് നിർമ്മാണ തൊഴിലുകൾ, പെയിന്റ്, പമ്പിങ് എല്ലാവരെയും പെട്ടു. പിന്നെ ഇടത്തരം ടെക്സ്റ്റൈൽസിലൊക്കെ 10,000 പണിക്ക് നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ ആലോചിച്ചപ്പോഴത്തെ ഒരു വില വെച്ചിട്ട് അവർ നോമ്പ് തുറ എങ്ങനെയായിരിക്കുന്നു? ഇത് ഇവർക്ക് ഭാവന ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവർക്ക് അവർക്ക് വീട്ടിലിപ്പോൾ ജോലിക്കാരുണ്ടാവാം, ശമ്പളം കൊടുത്താൽ മതി. ആ ജോലിക്കാരനെ നോമ്പ് ഇവർ അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവൻ്റെ തൊഴിൽ അവൻ കൊടുത്തു. അപ്പോൾ അത്ര ഒരു ഉന്നത ശ്രേണിയിലുള്ള പുരുഷന്മാർ, സ്ത്രീകളല്ല, അതിൽ തന്നെ കുറേ ആൾ ഫേക്കാണ് ഐഡികൾ. അവർ വന്നിട്ട് വായി തോണിയത് നമുക്കിപ്പോൾ റമദാൻ മാസമാണ്, നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഒരു ചീത്ത എന്നെ വിളിച്ച 70,000 ചീത്ത വിളിച്ച പ്രതിഫലം അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിലൊന്നും മറുപടി വരാൻ പോയിട്ടില്ല. കാരണം ആ ഒരു വ്യക്തി ഇപ്പൊ നമുക്ക് സമ്മാനം തരും. വിവേകാനന്ദനായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ സമ്മാനം സ്വീകരിച്ചില്ല നോക്കുക. അപ്പൊ നമ്മളെ തെരുവിളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സമ്മാനം നിങ്ങൾ എനിക്ക് ജമേഷ് എനിക്ക് തരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജമേഷ് എന്നെ തിരിച്ചുകൊണ്ടുപോകാം. അതുണ്ടായത് ആ കാര്യത്തിൽ അവർക്ക് തെറി പറഞ്ഞവർക്ക് ഞാൻ മറുപടി വരാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു മത സംസ്കാരം നമ്മൾ പഠിപ്പിച്ചു. ഞാൻ പഠിച്ച മതം എന്നെ അങ്ങനെ പഠിപ്പിച്ചില്ല. നീ നോമ്പുകാരനാണ്, നോമ്പ് സമയത്ത് റമദാനിൽ നീയുമായിട്ട് ആരെങ്കിലും കലഹത്തിന് വന്നാൽ ഞാൻ നോമ്പുകാരനാന്ന് പറഞ്ഞ് അവിടെ മാറിപ്പോണം എന്നാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ നമ്മളിട്ടാണെങ്കിൽ പോലെ ഒച്ചട്ടം വന്നാൽ നമ്മൾ അതിനൊന്നും പറയാൻ പോയില്ല. നോമ്പുണ്ടോ ഇല്ല എന്നല്ല, എല്ലാ വിഷയം അവിടെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ചിലപ്പോൾ ഉമ്മയുപ്പിയും പഠിപ്പിച്ചെന്നാണ് അത്. അവരും പഠിച്ചിട്ടുണ്ടാവാം അല്ല, എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ അവരത് ആ കാര്യത്തിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം എന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ പറഞ്ഞു എന്ന് വേണ്ട. ഇപ്പോൾ നമ്മൾ എഴുത്തിനെ കുറിച്ചും എഴുത്തിൻ്റെ പിന്നെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഇതിനിടയിൽ എപ്പോഴോ ഒരിടത്ത് ഇതേപോലെ ഞാൻ വായിച്ചു, നിങ്ങൾ 60 ഗുളികകൾ കുടിച്ചിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിലേക്കൊക്കെ എത്തുന്ന രീതിയിലേക്ക് ജീവിതം എപ്പോഴാണ് കൈവിട്ട് പോയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക് എത്തുന്നത്? അത് ജീവിതം കൈവിട്ട് പോയതിന്റെ വിഷയമല്ല, അത് മുഴുവൻ എഴുതാത്തതുകൊണ്ടുള്ള വിഷയമാണത്. നമ്മൾ വായിക്കുന്നു, വല്ലാതെ വായിക്കുന്നു. ഒരു സമയത്ത് ഞാൻ കല്യാണം കഴിച്ചില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യമല്ല അന്ന്, മനുഷ്യന്റെ സെക്സിന്റെ പൂർത്തീകരണത്തിന് വഴികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ലൈംഗിക ഊർജ്ജം എന്നിൽ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് എന്റെ വായന ഫ്രോയിഡ്, ഉപനിഷത്ത്, യതി, ഉപനിഷത്തിന്റെ അവരൊക്കെയാണ് വായിച്ചത്. സെൽഫ് ഹിപ്നോട്ടിസം. അപ്പൊ അങ്ങനെ ഫിക്ഷൻ മാറി ഒരു മനുഷ്യൻ ആ സമയത്ത്. അതുവരെയും ഫിക്ഷൻ വായിച്ചൊരു മനുഷ്യൻ പെട്ടെന്ന് ഇത്രയും കടുത്ത വേദാന്തത്തിലേക്കും മനഃശാസ്ത്രത്തിലേക്കും ഫ്രോയിഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അബദ്ധമാണ്. ഡോക്ടറോട് പറഞ്ഞു ചെയ്തത്, അതായത് 5 വർഷത്തെ ഒരു ജമ്പ് ബിരിയാണി ഒന്നിച്ച് കഴിച്ചാൽ നിനക്ക് ദഹിക്കില്ലല്ലോ, അതാണ് സംഭവിച്ചത്. ഇതാണ് സംഭവിച്ച സത്യത്തിൽ. ഞാനത് ഒരു നോമ്പുകാരായിരുന്നു, അന്ന് ജോലിയില്ല. അന്നൊക്കെ നോമ്പുകാലത്ത് ജോലി വളരെ കുറയും, നോമ്പിലാരും പഠിപ്പിക്കില്ല. നോമ്പിന് മുമ്പ് നനച്ചുള്ളിയായിരുന്നു, നല്ല ജോലി ഉണ്ടാവും വീട്ടിൽ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് രാത്രി ഞാൻ ഇങ്ങനെ അന്നാ വായിച്ചിരുന്നത് അത് മനഃശാസ്ത്രത്തിൻ്റെ മുഖപുര എന്നുള്ള സൈക്കോളജി കുട്ടികൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു അത്. അത് അവർ 5 വർഷം കൊണ്ടാണ് പഠിക്കുക. ഞാനിത് നോമ്പ് 8 ദിവസം കൊണ്ട് വായിച്ച് അതിലെ പരീക്ഷകളൊക്കെ നടത്തി അങ്ങനെ ഉണ്ടായ ചെറിയൊരു എന്താ പറയുക, ഒരു അക്ഷര തെറ്റ് അല്ലെങ്കിൽ ഒരു വ്യാകരണ പഴവ്, ചെറിയൊരു വിഷയം, അത് ഞാൻ വല്ലാതെ വായന്നു പോയി. എനിക്ക് ഭ്രാന്തായി പോകും എന്നുള്ള അകാരണമായ പേടി. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് ഉമ്മ നിർമ്മുറി കിടക്കുന്നുണ്ട്. ഉമ്മനെ വിളിച്ചത് വിളിച്ചു, ഉമ്മ കൂടെ കിടത്തി, അത് അപ്പം ശാന്തമായി. പക്ഷെ നേരെ വളർത്തുമ്പോൾ വീണ്ടും അതേ ഭയം, ഉള്ളുന്ന ഭ്രാന്ത ആവുകയാണ് ആവുകയാണ്. ഇതായി അടുത്ത ദിവസം, അടുത്ത സെക്കൻഡ് വല്ലാത്തൊരു അവസ്ഥ. അങ്ങനെ ഡോക്ടറെ കണ്ടു, അതൊക്കെ മാറി നിൽക്കുന്ന അവസ്ഥ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഡിപ്രഷൻ്റെ ഭാഗമാണ് ഈ ഭയം, ഭയം കൂടി വന്നിട്ടുള്ളത് വിഷാദ രോഗത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സൂയിസൈഡ് സെൻറ്റൻസിങ് കാണിക്കുന്നുണ്ട് ഏട്ടനോട് പറഞ്ഞത്. ഇതുവരെ ഉണ്ടായിരുന്നു ഇല്ല എന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഞാൻ അതുവരെ ഉണ്ടായിട്ടില്ല, ആത്മഹത്യ പറയണത് ശ്രമിച്ചില്ല. ആ ഒരു വല്ലാത്ത സിറ്റുവേഷൻ എന്നൊക്കെ പറയാനാണ്. എനിക്ക് ഭ്രാന്തായി പോകുന്നുള്ള അതാണ് ഭയം ഉണ്ടല്ലോ, അത് അനുഭവിച്ചിരിക്കും അറിയുള്ളൂ. എഴുതി ഫലിപ്പിക്കാൻ തന്നെ പാടാം, പറഞ്ഞു ഫലിപ്പിക്കാനും പാടാം. ആ ഒരു ഭയം, അടുത്ത സെക്കൻഡ്, അടുത്ത നിമിഷം ഞാൻ തുണിയിരിഞ്ഞിട്ട് ഓടും. ഒരുപാട് ഭ്രാന്തന്മാരെ നമ്മൾ കാണുന്നു. ആ ഒരു ഭയം, ആ ഭയത്തിനും ഭേദം മരണമാണെന്ന് തോന്നിയ നിമിഷം. ഞാൻ ഭയന്ന് ജീവിക്കുന്നതിലും ഭേദം. പിന്നെ ഞാൻ ഒന്ന് രണ്ട് സൈക്യാട്രിസ്റ്റുകളെ കണ്ടു കഴിഞ്ഞു നല്ല. പക്ഷേ അവർക്ക് എൻ്റെ രോഗം മനസ്സിലാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ മരുന്ന് പലിച്ച് ഉള്ള സമയം ഞാൻ കൊടുക്കാഞ്ഞിട്ടോ എന്താ അറിയില്ല. എന്തായാലും ആ ഭയം വിട്ടു ഒഴിയാതെ നിന്നപ്പോൾ ഈ ഭയത്തിൽ നിന്നുള്ള മോചനത്തിനാണ് മനുഷ്യൻ അങ്ങനെ ഉണ്ടാവും. മനുഷ്യ ഭയത്തിൽ നിന്ന് ഭയം അത്രയും കഠിനായിരുന്നു. മരണമായാലും ഭേദം എന്ന് തോന്നിയ നിമിഷത്തിൽ ചെയ്ത് കടും കഴിയാണ് 60 വർക്കുള്ളി. കാരണം ഈ സൈക്യാട്രിക് മരുന്ന് കുടിക്കുന്നതുകൊണ്ട് എനിക്കിത് വാങ്ങാൻ കിട്ടും, പക്ഷെ ഒരു കടയിൽ നിന്ന് കിട്ടില്ല. പലയിടത്തുനിന്നായിട്ട് കളക്ട് ചെയ്തിട്ട് ചെയ്ത പണിയാണ് ഈ ഭയത്തിൽ നിന്ന് മോചനം. അതായിരിക്കും ഒന്നാമത്.
പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ അപ്പത്തിന് പ്രായം അന്തംവിട്ട വായി അങ്ങനെ സംഭവിച്ചാവാം. ഡോക്ടർമാർ പറഞ്ഞ ഡിപ്രഷൻ ഉണ്ട്, സൂയിസൈഡ് സെൻറ്റൻസി കാണുന്നുണ്ട്. പക്ഷെ അതും കാണിച്ചില്ല. ഞാൻ ആ കുന്തിന് മുകളിലൊക്കെ താമസിക്കുമ്പോൾ ചോദിക്കാൻ ഉദ്ദേശിച്ചതാണ്. ഉൾവലിയിൽ ആരും ഇല്ല അവിടെ, ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ ആരും അറിയൂടില്ല ഞാൻ മരിച്ചു കിടന്നപ്പോൾ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ അന്വേഷിച്ചുള്ളൂ എന്നെ ആൾ ഉണ്ടായിരുന്നല്ലോ എന്ത് പറ്റി എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ പോകാറില്ല, ഒന്നും ഫോണൊന്നും ഇല്ലല്ലോ. ഇത് അങ്ങനെ വന്നൊരു ഭയം, ആ ഭയം അത്. അങ്ങനെ ഒരുപാട് പേഷ്യന്റിന് അങ്ങനെ കുറെ അനുഭവം കണ്ടു. ഞാൻ മെഡിക്കൽ കോളേജിൽ രണ്ടുതവൻ അഡ്മിറ്റ് ആയി, വിജയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അവിടെ ഇത്തരം ഒരുപാട് അസുഖങ്ങൾ. അതായത് അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അതായത് അവൻ ദളിത് വിഭാഗത്തിലാണ്. പെട്ടെന്ന് അവന് ബി എസ് സി എഴുതി ജോലി കിട്ടി, കക്ഷി നിലമ്പൂർ ഫോറസ്റ്റ് ഗാർഡായിട്ട് നിയമിച്ചു. ആദ്യത്തെ രാത്രി തന്നെ ഇവനെ ഡ്യൂട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് അട്ടത് കൂടെ ഉള്ള ആൾ ഒന്ന് മാറുകയും ചെയ്തു. ഇരിക്കുന്ന സ്ഥലത്ത് ഷെൽട്ടർ എന്തെങ്കിലും ഉണ്ടാവും തോന്നുന്നു ഇവർക്ക് ഇരിക്കാൻ. ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ നിന്ന് തലച്ചോറ് താഴെ വീണു. ഒരു അവസ്ഥയാണ് ആലോചിച്ചൊക്കെ നിങ്ങൾ. അത് നല്ല പഠിച്ച കുട്ടി കൂടിയാണ്, അവൻ ചുരുള് ചുരുളാണല്ലോ, എന്നോട് പറയാം. ഇളമഞ്ഞ കളറാണല്ലോ, ജെല്ലി മിഠായി പോലെയാണല്ലോ എനിക്ക് പറഞ്ഞുതരാം. അത് വീണ് ചെതറി. ഇനി അത് എടുക്കണം, എടുത്തതിൻ്റെ തലയിൽ വെച്ചാലേ അവന് സ്വസ്ഥത കിട്ടും, അവൻ്റെ രോഗം മാറും. എന്നാൽ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട്, അമ്മയാണ് ഉണ്ട്, കൂറി തൊടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ബേജാറ് തലച്ചോറ് വീണു പോകുന്നു. പക്ഷേ നമുക്ക് അവനോട് ചോദിക്കാൻ വയ്യ തലച്ചോറിൽ നീ എങ്ങനെ ചിന്തിക്കാന്ന്. കാരണം അപ്പോൾ ചോദിച്ചൊരു കാര്യമില്ല, ഡോക്ടർമാർക്ക് ചോദിച്ചു മടുത്താണത്, മരുന്ന് അതിനുള്ള കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യൻ്റെ മനസ്സുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞു ഭയങ്ങളായിരിക്കാം. ആ സമയത്ത് ഒരു പക്ഷേ ചികിത്സ ആയിരിക്കില്ല അവന് വേണ്ടത്. എന്റെ കാര്യത്തിൽ ചികിത്സ ആയിരുന്നില്ല വേണ്ടത്. ചെറുത്ത് പിടിക്കാൻ ഒരാള്, സുഹൃത്താവാം, കാമുകിയാവാം, ആരും ആവാം, ഉമ്മയാവാം, ഭാര്യയാവാം. ഉമ്മയൊക്കെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ, അമ്മ വായിക്കുന്നതിനെ കുറ്റം പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ഓതിമാറിയും ഓതിമാറി നിന്ന് പ്രഭാഷ അല്ല, നമുക്ക് വായിച്ചു പട്ടാവുന്നതിന് നമ്മൾ ഓതിമാറിയോടെ നിൽക്കുന്നതിന് അർത്ഥമാണ്. അമ്മ അമ്മ അങ്ങനെ തന്നെ പറയും. ഇപ്പൊ ഓർമ്മ ഇല്ല അമ്മക്ക്, ഇപ്പൊ അമ്മണ്ട് പറയാൻ അങ്ങനെ ഗോതി പറഞ്ഞ തന്നെയാണല്ലോ എന്ന് പറയും. അടുത്ത മാസക്കെങ്കിൽ അത് നമ്മളെ വേദനിപ്പിക്കില്ല കേട്ടോ. അവൻ ആ ഒരു കാലഘട്ടം അതിജീവിക്കാനും വല്ലാതെ പാടുപെടും. കാരണം കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഒരിക്കൽ അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ വരും ഇടക്കിടക്ക് മഞ്ചേരി ക്ലിനിക്കിൽ പോവാൻ, സൈക്യാട്രിസ്റ്റ്. രണ്ടു വട്ടം വന്ന് പിന്നെ ഓന് മടുത്തു തുടങ്ങി. കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ കൂടെ വരുന്നവരൊക്കെ ഞങ്ങളെ വാച്ച് ചെയ്യാം. ഞങ്ങളിൽ ആർക്കാണ് അസുഖം പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതേപോലെ തന്നെ നോർമലായിട്ട് സംസാരിക്കേണ്ടത് എനിക്ക് പൊതുവെ ഉള്ളിലേക്ക് വലിയുന്ന സ്വഭാവം വെച്ച് മിണ്ടാതിരിക്കും. അപ്പൊ അവർക്ക് സംശയം ഇവന് കാണോ ഇവന് കാണോ പറഞ്ഞു. ഞാൻ പെണ്ണൊന്നും കെട്ടാത്ത ആളാണ്, ഇനി ഞാൻ എന്റെ കൂടെ ആ ഒരു സമയം അതിജീവിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാരണം അവര് പിന്നെ മരുന്ന് കൊണ്ട് തന്നെ ഡിപ്രഷൻ രവിക്കുട്ടി ഡോക്ടർ തിരിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിച്ചു. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതാണ് സംയുക്ത വായനയും നിനക്ക് വിഷാദ രോഗത്തിന്റെ പ്രവണത. ചെറുപ്പുട്ടിക്കാലൊക്കെ അദ്ദേഹം അന്വേഷിച്ച ഒരു സൈക്കോളജിസ്റ്റ്, സൈക്കോളജി ചെയ്യേണ്ട കാര്യങ്ങളാണ്, സൈക്കോളജിസ്റ്റ് അല്ല, അദ്ദേഹം സർജനും കൂടിയാണ്. തലച്ചോറ് ഓപ്പറേഷൻ ചെയ്യണ മനുഷ്യൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ബാല്യം ഒക്കെ അരക്ഷിതാവസ്ഥയും എല്ലാം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിന്റെ ഈ അമിത വായന തലച്ചോറ് ഉണ്ടാക്കിയത്. എന്റെ സദ്യകൾ സ്കൂളിൽ പോയ ആളല്ല ഞാൻ, എനിക്ക് വർണ്ണങ്ങൾ എന്താ അറിയില്ല, പ്രകാശം തട്ടിയിട്ടുണ്ടാവുന്ന വർണ്ണങ്ങൾ വിവിധ അളവുകളെ പറ്റുന്നത് എനിക്കറിയില്ലല്ലോ. ഫിസിക്സ് അത് കെമിസ്ട്രി ഒന്നും പഠിച്ച ആളല്ല ഞാൻ, എട്ടരല്ല സ്കൂൾ പോയുള്ളൂ. പക്ഷെ ഞാൻ ഈ സമയത്ത് സൈക്കോളജി പഠിക്കുന്ന പിള്ളേരെ ടെസ്റ്റ് പുസ്തകം വായിച്ച് ദഹിക്കാതെ വേണ്ടി അത് പറഞ്ഞു മനസ്സിലായി. ഇതാണ് എന്റെ വിഷയം, അത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന അദ്ദേഹത്തിന്റെ മരുന്ന് കൊണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം വിഷയങ്ങളൊക്കെ ഈ ഇത്തരം ഉൾവലിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്തരം മനുഷ്യന്മാര് അവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ എളുപ്പമായിരിക്കും. ഡോക്ടർ പറഞ്ഞു എന്നോട് ആദ്യം സ്വയം മനസ്സിലാക്കാം നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, അത് അംഗീകരിക്കും. അത് വലിയൊരു വിഷയമല്ല, സമൂഹം എങ്ങനെ കണ്ടെന്നില്ല നീ നോക്കേ വേണ്ട, സ്വയം റിക്കവർ ആവാം അപ്പോഴേ പറ്റാ. ഞാൻ അയാൾ അദ്ദേഹത്തിന്റെ സ്വയം കൊണ്ട് രക്ഷപ്പെട്ടത്. ഈ അത്തരം ഒരു വലിയ ഇഷ്യൂവിൽ നിന്ന് തരണം ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്? അന്ന് വലിയ ചാവല്യായി പോയില്ല, നമ്മൾ കുട്ടികളെ ഈ പോലെ ആയതല്ലേക്ക് ശ്രമിക്കുക, ഉമ്മാനി ബുദ്ധിമുട്ടിക്കുക, അത് ഒരു തവണയല്ല രണ്ടു തവണയൊക്കെ രണ്ടു തവണ. എന്നാൽ ഒരു രസമുണ്ട് അതിൽ, ഒരു മരിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ച വ്യക്തിയാണ് ഞാൻ ആ വാതിൽ കുറ്റിട്ട് കിടക്കുന്നത്. ഇപ്പഴാണ് ഞാൻ ആലോചിക്കുന്നത്, അന്ന് അത് ആലോചിച്ചില്ല. ഞാൻ ആ കുറ്റി തുറന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് രക്ഷപ്പെടുന്നുള്ളിൽ ഒരു ആഗ്രഹം കൂടിയാണ്, അതുകൊണ്ട് അതെ അതുണ്ടാവാം. ഇനി ഈ ഭയത്തു നിന്ന് മോചിക്കാം, മധുരം നേടാം എങ്ങനെയെങ്കിലൊക്കെ. അതേസമയം എന്നെ ചേർത്ത് പിടിച്ചത് സാരല്ലടാ, അതൊക്കെ എന്താ സാരക്കാര്യം പറയാൻ. നമുക്ക് പറ്റൊരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഏട്ടനോ ആരോ ആരോ ആവട്ടെ, ഒരു വ്യക്തി അപ്പൊ മനുഷ്യൻ ഉണ്ടാവണം. അപ്പുറത്ത് മനുഷ്യനില്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇവരുണ്ടായിരുന്നെങ്കിൽ അത്ര സീരിയസ് ആവില്ലായിരുന്നു. എന്നാലും വലിയ വയനാട്ടൊന്നും ആയിട്ടില്ല, ഞാൻ സീരിയസ് ആയിരുന്നു. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവര് ഈ അവിടെ രോഗികൾ കുറവാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ കേസൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് ഒബ്സർവേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒബ്സർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവിടെ എനിക്ക് കുറേ രോഗികളെ കാണാൻ പറ്റി. ഈ ആദ്യ പ്രസവത്തോടു കൂടി സംഭവിക്കുന്ന കുറേ, ഇപ്പോൾ എന്താ പറയുക, ഇംഗ്ലീഷ് എന്താ പറയുക എനിക്കറിയില്ല. ആദ്യ പ്രസവത്തോടെ കുറേ കുട്ടികൾ, പെൺകുട്ടികൾ അങ്ങനെ ഈ മാനസികാവസ്ഥയിൽ കുട്ടീനെ കൊല്ലാതെ നോക്കും, കുട്ടിക്കും പോലെ കൊടുക്കില്ല. അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അവർ ഈ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറും. അപ്പോഴും സമൂഹം അവർ കൂടി നിൽക്കുന്ന പുരുഷൻ നോക്കുന്നത് ഞാൻ ബാക്കി പറയണം ഊഹിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ അനുഭവത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അത് സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല. അതായത് ഉള്ളിലുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും, ഇത് ഫിക്ഷനാക്കി എഴുതാനും പറ്റും. നമുക്കിത് പച്ചയ്ക്ക് എഴുതാൻ പറ്റത്തില്ല. സമൂഹത്തിൻ്റെ പല അവസ്ഥകളും നമുക്ക് പച്ചയ്ക്ക് എഴുതാൻ പറ്റില്ല. അതിന് പൊങ്കാലല്ല കർണത്തടിയ കിട്ടുന്ന കാലമാണ്. ഈ വിഷയം മാത്രമല്ല, എല്ലാ വിഷയവും.
പ്രസന്റിൽ ഇപ്പം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി മുഹമ്മദ് അബ്ബാസിന് വന്നു കഴിഞ്ഞു, മൂന്നാല് പുസ്തകങ്ങളായി. അപ്പൊ ആ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സാഹിത്യ മണ്ഡലത്തില് പുതിയ എഴുത്തുകാരെ അല്ലെങ്കിൽ പഴയ എഴുത്തുകാരെ ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതിലേറ്റവും പുതിയ എഴുത്തുകാരിലെ ശ്രദ്ധിച്ച രചനകൾ ഏതൊക്കെയാണ്?